പ്രിയമുള്ളവരെ, കരിവുള്ളൂർ രക്തസാക്ഷിത്വത്തിൻ്റെ 74th വാർഷികം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഉടപ്പിറപ്പ് എന്ന പേരിൽ ചിലങ്ക പ്ലോട്ടിംഗ് തിയേറ്റർ കോഴിക്കോട് ഡോക്യു ഡ്രാമയായി അവതരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്തുകൊണ്ടും ശ്രദ്ധേയമായ ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഡോക്യു ഡ്രാമ ശ്രദ്ധിക്കപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല. കരിവുള്ളൂർ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഒരു നാട്, ഒരു ജനത ഒറ്റക്കെട്ടായി നടത്തിയ പോരാട്ട വീര്യത്തിൻ്റെ ഒരിക്കലും മറക്കാത്ത ഓർമ്മയായി ഇന്നും ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഒന്നാണ്. അതിൻ്റെ സമര നേതൃത്വം സഖാവ് AV കുഞ്ഞമ്പു എന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിക്കായിരുന്നു. അദ്ദേഹത്തോടൊപ്പമുള്ള സഖാക്കളും എല്ലാം ചേർന്ന് നടത്തിയ ഈ പോരാട്ടം രാജ്യശ്രദ്ധ പിടിച്ചുപറ്റിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു. മലബാറിൻ്റെ വിവിധ മേഖലകളിൽ കരിവുള്ളൂരും കാവുമ്പായിയും മുനയംകുന്നും പാടിക്കുന്നും ഉൾപ്പെടെയുള്ള നിരവധി സംഭവ പരമ്പരകൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്ന 1947 തൊട്ട് മുമ്പ് നടന്ന സംഭവങ്ങൾ രാജ്യമെന്നും ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഓർമ്മിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് ഉൾക്കരുത്തോടുകൂടിയാണ് ഈ പ്രസ്ഥാനം മുന്നേറിയത്. ആ മുന്നേറ്റത്തിൽ നേതൃത്വം നൽകിയ സഖാവ് AV കുഞ്ഞമ്പുവും സഖാവ് ദേവയാനിയും, രണ്ട് സമര സഖാക്കൾ, അവരുടെ മകളായിരുന്നു രാധാമണി എന്ന 2.5 വയസ്സുകാരി. ജീവിതത്തിന് അവിടെ വിരാമമാവുമ്പോൾ കൂടിയ ദുരിതങ്ങളും പ്രയാസങ്ങളും എല്ലാം അനുഭവിച്ച് ഒരു ജീവിതം മുഴുവൻ മുന്നോട്ടേക്ക് പോകാനാവാതെ അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ പൊലിഞ്ഞുപോയ രാധാമണി എന്ന കുട്ടിയെ അടിസ്ഥാനപ്പെടുത്തി കഥാപാത്രമാക്കി ഉടപ്പിറപ്പ് എന്ന ഡോക്യു ഡ്രാമയായി അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുൻകൈയെടുത്തുകൊണ്ട് നടത്തിയ നിരവധി പോരാട്ടങ്ങളാണ് കേരളത്തിൽ, മലബാറിൽ പ്രത്യേകിച്ച് ഉരുവമെടുത്ത് മുന്നേറിയിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയായി സ്വാതന്ത്ര്യം നേടാനും ആ സ്വാതന്ത്ര്യം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ കടമകൾ പോലും പൂർത്തീകരിക്കാനാവാതെ ജാതി ജന്മിനാട് വാഴി വ്യവസ്ഥ അവസാനിപ്പിക്കണം എന്ന ആഗ്രഹത്തിൽ തുടങ്ങിയിട്ടുള്ള ആ സമരങ്ങൾ ഒരു ഘട്ടത്തിൽ സ്വാതന്ത്ര്യം നേടിയതോടുകൂടി അവസാനിച്ചുവെങ്കിലും ഈ വ്യവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തുടർച്ചയായ സമരം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് നടന്നു വരികയാണ്. കർഷക ജനവിഭാഗങ്ങൾ മോഡി ഗവൺമെൻറ്റിൻ്റെ കർഷക വിരുദ്ധ നിയമത്തിനെതിരായി ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരത്തിയിട്ടുള്ള സമര പോരാട്ടം നടക്കുന്ന സന്ദർഭത്തിലാണ് ഈ 20 December കടന്നു വരുന്നത്.
ആ ഡിസംബർ 20-ൽ ഇങ്ങനെ ഒരു ഡോക്യു ഡ്രാമ തയ്യാറാക്കുന്നതിന് തയ്യാറായ നേതൃത്വം കൊടുത്ത ബിച്ചൂസ് ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്ററിനെ കോഴിക്കോടിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കേരളം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വിപ്ലവകാരികളെയും സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത രക്തസാക്ഷികളെയെല്ലാം സ്മരിക്കുമെങ്കിലും അവരൊന്നും അറിയാത്ത അവരുടെയൊന്നും മനസ്സിലേക്ക് ഇതേവരെ പ്രധാനമായിട്ട് കടന്നു വരാത്ത ഒരു സംഭവത്തെ ആധാരമാക്കി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിൽ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ്. എഴുതപ്പെടാത്ത ഈ സംഭവ പരമ്പരയെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ, ഹൃദയസ്പിക്കായ രീതിയിൽ അവതരിപ്പിക്കാൻ ബിച്ചൂസ് ചിലങ്കക്ക് സാധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇങ്ങനെയുള്ള പ്രത്യേകതയോടുകൂടിയ പരിപാടികൾ അവതരിപ്പിക്കുന്ന, ഡോക്യു ഡ്രാമയായി അവതരിപ്പിക്കുന്ന ബിച്ചൂസ് ചിലങ്കയെ അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.